നമസ്കാരം, സിനിമലൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഫുൾ ചാർജ് ഫുൾ മാർക്കുമായി കുരുക്കയെ തള്ളിയിട്ട് മുന്നോട്ട് കയറി വന്ന കാഴ്ച അത്യന്തം നമ്മൾ കണ്ടതാണ്. അല്പം പ്രാസരസം ചേർത്ത് പറഞ്ഞാൽ കുരുക്കെ മരിച്ചു, അല്ലെങ്കിൽ ഫുൾ ജാർ അതിനെ കൊന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഫുൾ ജാർ എന്ന ഫുൾ മാർക്കുകാരൻ ഫുൾ ബോറനാണെന്ന് ഒരാൾ ഫുൾ തരംഗമായി നിൽക്കുന്ന അവസ്ഥയിൽ വന്ന് പറഞ്ഞാൽ അതും ഒരു ഡോക്ടർ കൂടിയായാൽ ഫുൾ ജാർ ഫുൾ ജോറായി എന്ന് പറയേണ്ടി വരും അല്ലേ. ഫുൾ ജാറിനെ ഫുൾ ജോറാക്കിയ ആ കുറിപ്പ് ഡോക്ടർ ഷിന്ന അസീസ് എന്ന ഡോക്ടറുടേതാണ്. കുറിപ്പിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഏത് സോഷ്യൽ മീഡിയ ആപ്പ് തുറന്നാലും ഫുൾ ജാർ സോഡയും വേറെ ഏതാണ്ട് സോഡയും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ സർവം പദപദാന്ന് ഒഴുകണം. കണ്ടിട്ട് പേടിയാകുന്നത് പോരാഞ്ഞിട്ട് ചേരുവകൾ എന്താണെന്ന് കേട്ടിട്ടും പേടിയാവണുണ്ട്. പാവം ആമാശയം. ബൈ ദ വേ, ഈ സോഡ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് വാതകം കലക്കിയ വെള്ളം അഥവാ കാർബോണിക് ആസിഡ് ആരോഗ്യത്തിന് നല്ലതാണോ കുട്ടികളെ? ദഹനത്തിനോ? സ്ഥിരമായി കുടിച്ചാൽ വായിലെ പല്ല് മുതൽ സകല സിസ്റ്റംസിനും ഹാനികരമായേക്കാവുന്ന സാധനമാണ് ഈ സോഡ എന്ന് പറയുന്നത്. ദഹനം സുഗമമാക്കാനെന്നും ഗ്യാസ് കളയാനാണെന്നും പറഞ്ഞ് സോഡ കുടിക്കുമ്പോൾ തികട്ടി വരുന്ന നിങ്ങളുടെ ദഹനവ്യൂഹത്തിലെ ഗ്യാസ് ആവണമെന്ന് പോലുമില്ല. സോഡയിൽ കുത്തിക്കേറ്റിയ ഗ്യാസ് എന്ന സുമ്മാവാ. ഹേം എന്ന ഒട്ടകത്തെ അനുസ്മരിപ്പിക്കുന്ന സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു മനസുഖം അല്ലാതെ. എന്നാലും നിങ്ങൾക്ക് അൺസഹിക്കബിൾ സോഡാക്രാന്തം വരുന്നുണ്ടെങ്കിൽ ഫിൽറ്ററിൽ നിന്നെടുത്ത വെള്ളത്തിലോ സോഡ മേക്കറിൽ ഡിഷ്ക്യോ എന്ന് പറഞ്ഞങ്ങൾ സോഡ ഉണ്ടാക്കിയോ വിശ്വസിക്കാവുന്നിടത്ത് നിന്ന് വാങ്ങിയോ എപ്പോഴേലും കുടിച്ചാൽ സാരമില്ലെന്ന് കരുതാം. നിങ്ങൾ കഥാപ്രസംഗം നടത്തി ബേജാറാക്കാണ്ട് ഫുൾ ജാറിന്റെ കഥ പറയി. പകൽ നോമ്പെടുത്ത് വൈകുന്നേരം മേൽപ്പറഞ്ഞ സോഡയും എക്സ്ട്രീം എരിവുള്ള കുടിച്ചാൽ സ്വർഗവും നരകവും പാതാളവും കടലിനടിത്തട്ടും ഒന്നിച്ചു കാണിക്കുന്ന കാന്താരിമുളകും ഇഞ്ചിയും പുതിനയും നാരങ്ങാ നീരും കസ്കസും ഒന്നിച്ചു ചേർത്ത് ഫുൾ ജാർ എങ്ങനെ നോക്കിയാലും അനാരോഗ്യകരമാണ്. നോമ്പെടുത്തില്ലെങ്കിൽ പോലും വയറ്റിൽ സുനാമി ഉണ്ടാക്കുന്ന ഈ വസ്തു കുടിക്കുന്ന ത്രില്ലിനപ്പുറം ഒരു കുന്തവും നമുക്ക് തരാൻ പോണില്ല. കഴിഞ്ഞ ദിവസം ഈ ജാർ കുടിക്കാൻ പോയ മനുഷ്യരെല്ലാം കൂടി എങ്ങാണ്ട് ട്രാഫിക് ജാം ഉണ്ടാക്കിയെന്നും കേട്ടു. അത്തരം കടകളിൽ ഗ്ലാസ് കഴുകുന്നതിന്റെ അവസ്ഥ എന്താണെന്നറിയാമോ? മഞ്ഞപ്പിത്തം തൊട്ട് രോഗാണുക്കളുടെ ലിസ്റ്റ് എടുക്കാം. അവിടുന്ന് ജനിച്ചിട്ട് വെള്ളം കാണാത്ത സോഡയിലേക്ക് പ്ലുക്കോ എന്ന് ഇടുന്നത് വഴി ബൈ ഡിഫോൾട്ട് വൃത്തിയാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന വൈൻ ഗ്ലാസും ബ്ലും ബ്ലും എന്ന് പതഞ്ഞൊഴുകുന്നത് കൊണ്ട് വലിയ കഴുകൽ പ്രക്രിയ നടക്കാത്ത അണ്ടാവ് പോലത്തെ വലിയ ഗ്ലാസും അസൽ രോഗവാഹകരാണ്. ആ വൈൻ ഗ്ലാസിന്റെ അടിയിലുള്ള ഇച്ചീച്ചി മൊത്തം വയറിലേക്കാണ് എത്തുന്നതെന്ന് മാത്രം. കാന്താരിമുളക് അരച്ചത് കലക്കിയാൽ നീറാനുള്ള കണ്ണും ഇറങ്ങി ഓടാനുള്ള കാലോ ബാക്ടീരിയക്കോ വൈറസിനോ ഇല്ല. ഇതിലും കിടിലം പാനീയങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ അവരുടെ ജോലി കൃത്യമായി തന്നെ ചെയ്യാതിരുന്നിട്ടുമില്ല. രോഗമുണ്ടാക്കുന്ന കാര്യത്തിൽ അതുങ്ങൾക്ക് ഒരു ജാതി വൃത്തികെട്ട ഡെഡിക്കേഷനാണ്, കൊണ്ടേ പോകും. തുപ്പൽ വഴിയും മലിനമായ ജലം വഴിയും എന്തോരം അസുഖം വരുന്നു എന്നറിയോ? ഗ്ലാസ് കഴുകുന്ന വെള്ളം സോഡ ഉണ്ടാക്കുന്ന വെള്ളവും ഒക്കെ മരണ മാസാണ് സേട്ടാ. ഈക്കോളി എന്ന ബാക്ടീരിയയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടല്ലേ. അവരേത് വഴിക്കാ വരുന്നേന്ന് കൂടിപ്പോയൊന്ന് ഗവേഷിക്കൂ. മൊത്തത്തിൽ ബയോളജിക്കലി ആൻഡ് മെഡിക്കലി സ്പീക്കിംഗ് നല്ല അലമ്പ് ഐറ്റമാണിത്. നല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഹാർഡ്വെയറുമായി ജനിച്ച് വീണവരല്ലേ നാമൊക്കെ? വെറുതെ സിസ്റ്റം ഹാങ് ആവുന്ന പ്രോഗ്രാം റൺ ചെയ്യല്ലേ. പോയി ഇച്ചിരി നാരങ്ങ വെള്ളം കലക്കി കുടിക്കുക. അതിൽ അണ്ടിപ്പരിപ്പോ പുതിനയോ ഏലക്കായോ ഇഞ്ചിയോ ഒക്കെ ഓരോ ദിവസമായി ചേർത്ത് നോക്കൂ. എഴുതുമ്പോ തന്നെ ഒരു കുളിര്. ഉണ്ടാക്കി കുടിക്കുമ്പോ എന്ത് രസമായിരിക്കും. ഒരു ജാർ ഫുൾ അങ്ങോട്ട് ഉണ്ടാക്കി കുടിച്ചു നോക്കൂ. ഫുൾ ജാർ തന്നെ വേണം എന്നാണെങ്കിൽ വൃത്തിയുടെ കാര്യത്തിൽ അത്ര വിശ്വാസമുള്ളിടത്ത് നിന്ന് അതോ യൂട്യൂബിൽ നിന്ന് നോക്കിയിട്ട് വീട്ടിൽ നിന്നുണ്ടാക്കിയോ വല്ലപ്പോഴും ഒക്കെ കുടിക്കുമ്പോഴും ഏതായാലും റോട്ടിൽ കിട്ടുന്ന ജാറ് വരുത്തി വെക്കുന്ന പണിയൊന്നും നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ ഡോക്ടർമാർക്കും കിട്ടത്തില്ല. ഡോക്ടർ ഷിന്നയുടെ കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഫേസ്ബുക്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. സെല്ലുലോയിഡ് ന്യൂസ്.